ഇനി നമ്മളൊരു കുഞ്ഞു വ്ളോഗും കൊണ്ടാട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് തൃശ്ശൂർ പോവാണ്. അപ്പം തൃശ്ശൂർ പോണ വഴിക്ക് അതിന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു സ്ഥലത്ത് പോകാനോ ഉദ്ദേശിച്ചുണ്ടായിരുന്നു, പക്ഷേ അവിടെ നമ്മൾ വിചാരിച്ച പോലെ അവരുണ്ടായിരുന്നില്ല. അവൻ ഞങ്ങളുടെ പ്ലാനൊക്കെ മാറ്റി. വഴിയിൽ ഓരോ പ്ലാനിങ് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് തന്നെ ഇപ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ ഈ പള്ളി പെരുന്നാൾ കണ്ടപ്പം അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത്. അപ്പം ഇത് പറപ്പൂർ ചിറ്റിലപ്പള്ളി ഭാഗത്തുള്ളൊരു പള്ളിയിൽ സെൻറ്റ് റീറ്റാസ് ചർച്ചിൻ്റെ ഒരു പള്ളി പെരുന്നാളായിരുന്നു. അങ്ങനെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോഴത്തെയൊക്കെ ചെറിയ ചെറിയ കടകളും പിന്നെ നമ്മുടെ സാധാരണ പരിപാടികൾക്കൊക്കെ ഉള്ള പോലത്തെ അലുവ പൊരിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് കുട്ടികളുള്ളതിലൊന്ന് വെറുതെ കയറിയാണ്. അപ്പം ഞാൻ ഇറങ്ങിയിട്ടുണ്ടായില്ല, മൂളും ഉറങ്ങായിരുന്നു. അപ്പോൾ അച്ഛ പോയിട്ടാണ് വീഡിയോസൊക്കെ എടുത്തത്, എന്തൊക്കെയോ എടുത്തിട്ട് വന്ന്. സ്വാഭാവികമായിട്ട് ഇവിടെ നല്ല എല്ലാത്തിനും നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷെ ഒക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. കുട്ടികളെ പറ്റിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. സഭാക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫോൺ വേണമായിരുന്നു. കുട്ടികളൊക്കെ ഇപ്പോൾ ഭയങ്കര ഫോൺ അഡിക്ഷൻ അല്ലേ. അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫോൺ മേടിക്കാൻ വെച്ചിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. പക്ഷേ സാൾക്ക് ഇതൊന്നും വേണ്ട, അതൊക്കെ കൊടുത്തപ്പോൾ ആൾ ആദ്യമൊക്കെ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കി, പിന്നെ അതൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ സാധനമൊക്കെ മേടിച്ചപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്തായാലും തൃശ്ശൂർ പോവാൻ തന്നെ കണ്ട് വിചാരിച്ചു. അപ്പോൾ അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ ഇൻസ്റ്റാ റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോ റീൽസൊക്കെ. അപ്പോൾ അങ്ങനെ പോയി നോക്കാം. പക്ഷെ പോകാനും വലിയ താല്പര്യം, കാരണം നല്ല തിരക്കായിരിക്കും. സൺഡേ ഞായറാഴ്ചയാണല്ലോ, ഈ ടൈമാകുമ്പോൾ നല്ല തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം. ഞങ്ങൾ നല്ല അടുപ്പിളി കടുപ്പുള്ള ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ശക്തൻ സ്റ്റാൻഡ് അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എക്സിബിഷൻ ഉള്ളത്. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ആകാശപാത, നടപ്പാത, ലിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വലിയൊരു ക്യൂ തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും വന്നതല്ല. അപ്പോൾ നമ്മൾ കണ്ടിട്ട് പോകാൻ തന്നെ വിചാരിച്ചു. പെർ ടിക്കറ്റ് ഒരാൾക്ക് 130 രൂപ ആണ്. അപ്പോൾ 9 വയസ്സിൻ്റെ മേലുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് ഫുൾ എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കുറേ നേരം ലൈനിലൊക്കെ നിന്ന് നമ്മൾ അകത്തേക്ക് കയറി. ഇപ്പോൾ ഓരോ ബാച്ചുകളായിട്ടാണ് അകത്തേക്ക് ആൾക്കാരെ വിടുന്നത് കേട്ടോ, തിരക്ക് കാരണം. അപ്പോൾ കയറി പാടന്നെ നമുക്കിതുപോലെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. ഇതൊന്നും ഒറിജിനൽ അല്ല കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ ഒരുപാട് പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, കാരണം നല്ല കളർഫുള്ളായിരുന്നു. അപ്പം നമ്മളിങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഒരു ലൈനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഫോട്ടോസ് എടുക്കുന്നവരൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു വഴിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഈ വഴിയിൻ്റെ സൈഡിലായിട്ടൊക്കെ അക്വാറിയംസ് ആണുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും പലതരം മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ നടക്കുകയാണ് കേട്ടോ. Thank you.
ഇതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണത് ഈ ഒരു എക്സിബിഷൻ്റെ ഏരിയക്കാണ്. അപ്പോൾ ഇവിടെ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പർച്ചേസിങ് ചെയ്യുന്നവർക്കൊക്കെ മേടിക്കാനും ഇതിലെനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഏരിയ ഇതായിരുന്നു. നമ്മുടെ പഴയകാല മിഠായികൾ എല്ലാതും ഉണ്ട് കേട്ടോ. നമ്മൾ പേര് പറഞ്ഞാൽ മതി, എല്ലാതും ഉണ്ട്. ഏതെടുത്താലും 30 രൂപ ആണ്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഈ ചെല്ലുംകുപ്പിയിലൊക്കെ ഇട്ട് കണ്ടിട്ടുള്ള കുറേ മിഠായികളും ഒക്കെ ഉണ്ട്. ദീപാവലി പ്രമാണിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പടക്കങ്ങളുണ്ടായിരുന്നു, ദീപങ്ങൾ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വരുന്ന വഴി പുഴക്കലുള്ള കഫേ AM 1 AM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നമ്മൾ ലൈം ജ്യൂസും കുറേ കാലം എനിക്ക് പിന്നെ പാൽക്കപ്പൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. നമുക്ക് സീറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. കുറേ 10-15 മിനിറ്റ് നിന്നിട്ടൊക്കെയാണ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു കിഴി പൊറോട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഓരോന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് ടേസ്റ്റ് വെച്ചിട്ട് പോകുന്നു. നല്ല ചൂടുള്ള പൊറോട്ട ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരും ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക കേട്ടോ. അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ അന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ഇക്കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീണ്ടും പുതിയ വ്ളോഗ് കണ്ട് കാണാം, അല്ലെങ്കിൽ പുതിയ റെസിപ്പി കൊണ്ട് കാണാം. ബൈ.